കണ്ടു പ്രശാന്ത് ഇപ്പോഴും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ആരൊക്കെ എത്തിയിട്ടുണ്ട്? നേരത്തെ എം വിൻസെന്റ് ആണ് സംസാരിച്ചത്. കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസും തയ്യാറെടുക്കുകയാണോ? പക്ഷേ ഡീനിൽ വിൻസെന്റ് എം എൽ എ അടക്കമുള്ള പ്രാദേശിക നേതാക്കളും എം എൽ എയും പ്രാദേശിക നേതാക്കളും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും എല്ലാം തന്നെ കെ എസ് യു പ്രവർത്തകർക്ക് കെ എസ് യു പ്രവർത്തകരും പോലീസുമായുള്ള സംഘർഷം ഉണ്ടായതറിഞ്ഞ് ഇവിടെ എത്തി. ഈ രക്ഷാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ ആദ്യം 10-25 വരുന്ന പ്രവർത്തകർ മാത്രമാണ് റോഡ് തടയാൻ എത്തിയത്. ആ സമയത്ത് പിന്നീട് കൂടുതൽ പ്രവർത്തകരെത്തി. അവിടെ ആദ്യം റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചതെങ്കിൽ അത് പിന്നീട് ഈ രക്ഷാക്ഷി മണ്ഡപത്തിൽ കേരളീയത്തിന്റെ വലിയ ബോർഡുകൾ ഇത് തകർക്കുകയും അത് തകർക്കെടുത്ത് റോഡിൽ പിരിച്ച ശേഷം വാഹനങ്ങൾ തടയുന്ന ഒരു ശ്രമം ഉണ്ടായി. ഈ സമയത്ത് എ സി പി അടക്കമുള്ളവർ അസ്റ്റിംഗ് കമ്മീഷൻ അടക്കമുള്ളവർ ഇവിടെ എത്തി. അവരും കെ എസ് സി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. പ്രവർത്തകർക്ക് തലയടിച്ച് പൊട്ടിച്ച് അടക്കമുള്ള പോലീസുകാർക്കെതിരെ നടപടി വേണം. പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയും തലപൊട്ടിക്കുകയും ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു. അതിന്റെ പേരും പറഞ്ഞ പരസ്പരം വാക്കേറ്റമായി. അത് പിന്നീട് വീണ്ടും കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങി. ഇതിനിടെ ചില പ്രവർത്തകരെ പോലീസ് വാഹനം എത്തിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി, ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ഉണ്ടായി. ഈ സമയത്തെല്ലാം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒറ്റതിരിഞ്ഞ് ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. ഈ സമയത്താണ് 2-3 പ്രവർത്തകരെ പോലീസ് ബസ് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇതോടെ ചില പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി ബേക്കറി ജംഗ്ഷൻ ഭാഗത്തേക്ക് നീങ്ങി. അവിടെ ഈ സമയം ഈ ഫ്ലൈ ഓവർ തുടങ്ങുന്ന ഭാഗത്ത് ജീപ്പിൽ ഒരു നെടുമാറുള്ള എസിന്റെ പ്രവർത്തകനായ അഭിജിത്തിനെ പോലീസ് ശക്തമൊന്നുമില്ലാതെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കത്തിലായിരുന്നു. ഈ സമയം യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് സിന്റെയും പ്രവർത്തകർ ശ്രീ പ്രസാദകൃഷ്ണയും ഹരികൃഷ്ണനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ ഒരു സംഘർഷത്തിന് വേദിയായിരിക്കുന്നു തലസ്ഥാന നഗരി. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷ ഭരിതമാകുന്നു. കെ എസ് യു തെരുവിലേക്ക് ഇറങ്ങുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് നീങ്ങുകയും അവിടുത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചുകൊണ്ട് പാളയത്ത് റോഡ് ഉപരോധിക്കുകയും ചെയ്ത് പോലീസും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ച കണ്ടു. ലാത്തി പ്രയോഗിച്ചു, ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഇപ്പോൾ അല്പം സംയമനം പാലിക്കുന്നു. മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ, എം എൽ എ ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്തെത്തി പ്രവർത്തകരുമായി സംസാരിച്ചതോടുകൂടിയാണ് ഇപ്പോൾ സംഘർഷത്തിനൊരു അയവ് വന്നിരിക്കുന്നത്.